എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജിപ്മർ ഹോസ്പിറ്റൽ എന്താണ് അവിടുത്തെ പ്രത്യേകത? എങ്ങനെ നമുക്ക് അവിടെ ചികിത്സ തേടാം? ജിപ്മർ ഹോസ്പിറ്റൽ ഫുൾ വ്യൂ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതാണ് മുഴുവൻ പേര്. മനുഷ്യ ശരീരത്തിലെ ഒട്ടുമിക്ക രോഗത്തിനും തികച്ചും സൗജന്യമായ ചികിത്സ ലഭിക്കുന്ന സ്ഥലം. അതാണ് കേന്ദ്ര ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം ഭരണാവകാശമുള്ള വൈദ്യവിദ്യാഭ്യാസ സ്ഥാപനമായ ജിപ്മർ ഹോസ്പിറ്റൽ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടൈറ്റിൽ കാണിച്ചതുപോലെ തന്നെ ഏത് രോഗമാകട്ടെ ചികിത്സ ഇവിടെ തികച്ചും സൗജന്യമാണ്. അതുതന്നെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകതയും. സൗജന്യമായ ചികിത്സ എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും നല്ല ഡോക്ടേഴ്സ്, ഏറ്റവും നല്ല ചികിത്സാ രീതി എന്നിവയെല്ലാം ഇവിടെ ലഭിക്കുന്നു. ജിപ്മർ ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയുമായിരിക്കും. പക്ഷേ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ചികിത്സിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സൗജന്യമായി ചികിത്സ തേടാൻ പറ്റുന്ന ഹോസ്പിറ്റലാണ് ജിപ്മർ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ഒരാൾക്കെങ്കിലും ഇതിലൂടെ അസുഖം ഭേദമാകാൻ സാധിച്ചാൽ അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം. ഇവിടെ ആദ്യമായി ചികിത്സിക്കാൻ വരുന്നവർക്ക് എങ്ങനെ ചികിത്സ നേടാം, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് ലഘുവായി ഞാൻ പറഞ്ഞുതരാം. മെയിൻ ഗേറ്റ് കടന്നു വന്നാൽ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ക്രീനിംഗ് OPD ബ്ലോക്കിൽ പ്രവേശിച്ച് അവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. രജിസ്ട്രേഷന് വേണ്ടി കരുതേണ്ട കാര്യങ്ങൾ: റേഷൻ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ആധാർ. ഇൻകം സർട്ടിഫിക്കറ്റിൽ മാസവരുമാനം 2000 താഴെയുള്ളവർക്കാണ് ഇവിടെ സൗജന്യമായി ചികിത്സ തേടാൻ സാധിക്കുക. 8 തുടങ്ങി 11 വരെ മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രജിസ്ട്രേഷൻ ചെയ്യാതെ ചികിത്സ തേടാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി വരുന്നവർ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുക. സാറ്റർഡേ സൺഡേ അവധി ദിവസങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ നമുക്ക് പേഷ്യൻ്റ് ഫയൽ ലഭിക്കുന്നതാണ്. ഇവിടെ അതിന് അട്ട എന്നാണ് പറയുക. അട്ട എന്ന് ആദ്യമായി കേൾക്കുമ്പോൾ ആരും ഞെട്ടേണ്ട. അട്ട ലഭിച്ചാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് ഡോക്ടറെ കാണണമെന്ന് അവിടെ നിന്ന് പറഞ്ഞുതരും. ഈ അട്ട കൊണ്ടുപോയി അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് സൗജന്യമായി ചികിത്സ തേടാം. ഇതാണ് ഇവിടുത്തെ കാണിക്കാനുള്ള പ്രൊസീജിയർ. പറയുമ്പോൾ ഇത്രയുള്ളൂവെങ്കിലും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നത് കൊണ്ട് നല്ല തിരക്കുണ്ടാകും. രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലും ഡോക്ടറെ കാണാനും തിരക്കുണ്ടാകാം. ക്ഷമയോടെ നിന്നാൽ ഏറ്റവും നല്ല ചികിത്സ സൗജന്യമായി കിട്ടുന്ന സ്ഥലമാണ് ജിപ്മർ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൻ്റെ ഗുണങ്ങൾ ചോദിച്ചാൽ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും നല്ല ചികിത്സാ രീതിയും ഡോക്ടേഴ്സും മിഷനറീസും സൗജന്യമായി ലഭിക്കുന്നു. നല്ല ക്ലീൻ നീറ്റ് ഹോസ്പിറ്റലും ഹോസ്പിറ്റലിൻ്റെ പരിസരവും, ക്ലീൻ ഹൈജീൻ, ക്യാൻറ്റീൻ, എല്ലാവർക്കും സമമായ ചികിത്സ. വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ ഒരു മുൻഗണനയും, ഏതിൻ്റെ പേരിലും ഒരു മുൻഗണനയും ലഭിക്കുമെന്ന് ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ആരാണോ ആദ്യം അട്ട കൊടുക്കുന്നത് അവർക്ക് ആദ്യം കാണിക്കാം, അത്രയുള്ളൂ. ഇവിടുത്തെ ഒരു പോരായ്മയായി പറയാൻ പറ്റുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ ഹോസ്പിറ്റലിനെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരങ്ങൾ അറിയണമെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചികിത്സ ഇപ്പോൾ ലഭ്യമാണോ, എത്ര സമയമെടുക്കും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നേരിട്ടറിഞ്ഞ് പറ്റിയാൽ ഫയലും മാറ്റി പിന്നീട് തീരുമാനിച്ച് കാണിക്കാൻ വരുന്നതാണ് നല്ലത്. വലിയ പണമുടക്കുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ജിപ്മർ നല്ലൊരു ചോയ്സാണ്. ജിപ്മർ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ മാത്രമല്ല, മെഡിക്കൽ കോളേജും അനുബന്ധ കാര്യങ്ങളും അടങ്ങിയ 125 പരന്നു കിടക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വിശാലമായ ഈ ജിപ്മർ ക്യാമ്പസ് എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നത് നമുക്ക് കാണാം. ജിപ്മർ പുതുച്ചേരിയുടെ പടിഞ്ഞാറി അതിർത്തിയിൽ പുതുച്ചേരി തിണ്ടിവനം ചെന്നൈ ഹൈവേയുടെ അരികിൽ ഗോരിമേടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. 195 സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ്, പഴയ ആശുപത്രി കെട്ടിടം, സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടം, അത്യാഹിത വിഭാഗം, RCC, നഴ്സിംഗ് കോളേജ്, കേന്ദ്രീയ വായനശാല, ഫാർമസി കെട്ടിടം, ഹോസ്റ്റൽ സമുച്ചയം, ജിപ്മർ കമ്മ്യൂണിറ്റി ഹാൾ, ജിപ്മർ ഓഡിറ്റോറിയം എന്നിവയടങ്ങുന്നു. SBI ശാഖ, ബാങ്ക് ഓഫ് ബറോഡ ശാഖ, പോസ്റ്റ് ഓഫീസ്, ഒരു ക്ഷേത്രം, ജീവനക്കാർക്കുള്ള താമസ സ്ഥലങ്ങൾ എന്നിവയും ക്യാമ്പസിലുണ്ട്.
ക്യാമ്പസിൽ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ശുദ്ധവായുവും ശാന്തതയും പ്രദാനം ചെയ്യുന്നു. ക്യാമ്പസിൽ വിളയാടി നടക്കുന്ന കുരങ്ങുകൾ കൗതുകകരമായ കാഴ്ചയാണ്.